2018 നവംബർ 21, ജോൺ അലൻകാവ് എന്നൊരു ട്രാവലർ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിലെ ഒരു ദ്വീപായ നോർത്ത് സെന്റിനൽ ഐലൻഡിലേക്ക് ഒരു മീൻപിടുത്തക്കാരൻ്റെ കൂടെ പോവുകയാണ്. പക്ഷേ ആ ദ്വീപിലേക്ക് പോകുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്ന ഒന്നാണ്. കാരണം അവിടേക്ക് പോവുകയാണെങ്കിൽ പിന്നീട് ഒരു തിരിച്ചു വരുവെന്നത് വളരെയേറെ ബുദ്ധിമുട്ടേറിയ ഒന്നാണ്. കാരണം അവിടുത്തെ മനുഷ്യർക്കറിയില്ല ആ ദ്വീപിനപ്പുറത്ത് അവർക്കൊന്നും സങ്കല്പിച്ചുകൂടി നോക്കാനാവാത്ത ഒരു ലോകം തന്നെയുണ്ട് എന്ന്. സോ ഇന്ന് ക്രൈസ്റ്റ് പീഡിയ നിങ്ങളെ കൊണ്ടുപോകുന്നത് മനുഷ്യരിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യവർഗത്തിൻ്റെ അടുത്തേക്കാണ്. അതുകൊണ്ട് ഒട്ടും വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ജോൺ അലൻകാവിനെ സംഭവിച്ചതിനെ കുറിച്ച് നോക്കാം. അവിടെ എത്തിയ അദ്ദേഹത്തിന് കുറച്ചു നേരത്തിന് ശേഷം ശരീരമാകെ അമ്പുകൾ തറച്ച നിലയിൽ ആ കടൽ തീരത്ത് കണ്ടെത്തുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ദ്വീപിലെ ആദിവാസികൾ എത്രത്തോളം അപകടകാരികളാണ് എന്ന്. കൂടാതെ 2006 രണ്ട് മത്സ്യത്തൊഴിലാളികളെയും കൂടി ഇവർ കൊല ചെയ്തിട്ടുണ്ട്. ആൻഡമാൻ നിക്കോബാറിലെ സെന്റിനൽ ദ്വീപുകളുടെ വടക്കൻ ഭാഗത്താണ് നോർത്ത് സെന്റിനൽ ഐലൻഡ് എന്ന ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. മുൻപ് ഇന്ത്യൻ ഗവൺമെൻറ്റും മറ്റു പലരും പല വഴിയിലൂടെ ഈ ദ്വീപിനെ കുറിച്ച് അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈവൻ സാറ്റലൈറ്റുകൾ കൊണ്ടുപോലും ഇതിൻ്റെ പിക്ചേഴ്സ് എടുക്കുവാൻ സാധിച്ചിട്ടില്ല. കൂടാതെ ഇന്നും ആ ദ്വീപിനെ കുറിച്ച് പുറം ലോകത്തുള്ളവർക്ക് ഒന്നും വ്യക്തമല്ല. കൂടാതെ അവർ ഇതുവരെ തീ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്. മറ്റൊരു കാര്യമാണ്, നമ്മൾ ഇവരുടെ അടുത്തേക്ക് എത്തുകയും ഇവരെ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കുകയും ചെയ്താൽ ഇവർക്ക് അധികകാലം ജീവനോടെ ഇരിക്കുവാൻ സാധിക്കുകയില്ല. കാരണം അവർക്ക് രോഗപ്രതിരോധ ശേഷി കുറവായതിനാൽ അവരെ പുറത്തെത്തിക്കുവാനും സാധിക്കുകയില്ല. അങ്ങനെ പുറത്തെത്തുകയാണെങ്കിൽ തന്നെ അത് അവരുടെ ജീവന് തന്നെ ആപത്തായിരിക്കും. അതിനാൽ ഇന്ത്യൻ നേവിയുടെ സജീവമായ പട്രോളിംഗ് മേഖല കൂടിയാണ് ആ പ്രദേശം. ഒപ്പം അടുത്തുള്ള ദ്വീപിലെ ആദിവാസികളുടെ പോലെ ആയിരുന്നില്ല അവരുടെ ഭാഷ. അടുത്തുള്ള ആദിവാസികളുടെ ഭാഷയും ഇവരുടെ ഭാഷയും രണ്ടും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വലിയൊരു വ്യത്യാസം തന്നെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. കൂടാതെ ചില പഠനങ്ങൾ അനുസരിച്ച് അവർ ഇപ്പോഴും 62,000 വർഷങ്ങൾക്ക് മുൻപുള്ള ആദിവാസികളുടെ ശൈലിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ മറ്റൊരു മനുഷ്യവർഗത്തെ കാണുമ്പോൾ ഇത്രത്തോളം അപകടകാരികളായി മാറുന്നത്. അവർക്കറിയില്ല അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്ന അവരുടെ അതേ വർഗത്തിലുള്ള ആളുകൾ. ചിലപ്പോൾ നമ്മൾ മനുഷ്യരെ തന്നെ ഭൂമിക്ക് പുറത്തുള്ള ഏലിയൻസ് ഇങ്ങനെ നോക്കിക്കാണുന്നുണ്ടെങ്കിലോ